വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ദുബായ് മാളിൽ പോവാണ്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാനൊരു വ്ളോഗ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് കുറച്ച് അയറ് മുട്ടയൊക്കെ അടിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഹുഡീസൊക്കെ ഇട്ടിട്ടാകുമ്പോൾ പുറത്തിറങ്ങാറ്. അപ്പോൾ അഞ്ചു ആ കണ്ടിട്ടില്ല കേട്ടോ ദുബായ് മാൾ. അപ്പം നമ്മൾ അതുകൊണ്ട് ഇന്ന് ദുബായ് മാളിൽ ഇതാണ് മുട്ട മുട്ടക്കുട്ടി ഒരു മുട്ടയൊക്കെ അടിച്ചു. അപ്പൊ നമ്മള് ദുബായ് മാളിലേക്ക് പോവാണ്. നമ്മള് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചരാന്ന് വെച്ചു. നമ്മള് ദുബായ് മാളൊക്കെ ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു. നമുക്ക് നേരെ ദുബായ് മാളിൽ പോയിട്ട് കാണാം. നമ്മളിതാ ദുബായ് മാളിൻ്റെ ഏരിയയിൽ എത്തിയിട്ടോ. അപ്പോൾ നേരെ നമ്മൾ ബുർജ് ഖലീഫയാണ് കാണുന്നത്. ഈ ഒരു ഏരിയ ഭയങ്കര ലൈവ്ലിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ഏരിയ എപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, കാരണം ഫുൾ ടൈം ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രിയാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ഏരിയ കാണാനായിട്ട് ഇഷ്ടം. രാവിലെയും കാണാൻ രസമാണ്, പക്ഷെ എന്നാലും രാത്രി ആ ലൈറ്റൊക്കെ വരുമ്പോഴാണ് ഈ ഏരിയ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുന്നത്. പിന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ, അവിടെ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. പിന്നെ നമുക്കിവിടെ മെട്രോ ആക്സസ് ഉണ്ട് കേട്ടോ ദുബായ് മാളിലേക്ക്. പക്ഷെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, മെട്രോൻ്റെ ഉള്ളിൽ തന്നെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരുപാട് നടക്കാനുണ്ട് ദുബായ് മാളിലേക്ക് മെട്രോന് വരാണെങ്കിൽ കേട്ടോ. ഏകദേശം നമ്മൾ ദുബായ് മാളിൻ്റെ എൻട്രൻസിന് അവിടേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ റോളക്സ് ഒക്കെ കാണുന്നില്ലേ, അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് പാർക്കിംഗ് കറക്റ്റായിട്ട് എവിടെയാണ് നിർത്തേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. എപ്പോഴും അവിടെ ഇവിടെയൊക്കെ തെറ്റി പോകും, കാരണം അത്രയും വലിയൊരു മാളല്ലേ. നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് എവിടെയാണ് നിർത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ ദുബായ് മാളിൻ്റെ എൻട്രൻസിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത്. അതിൽ എല്ലാ പാർക്കിംഗ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരുന്നു കേട്ടോ നമുക്ക് പാർക്കിങ്ങിലേക്ക് പോകേണ്ടത്. സോ അപ്പം സെക്യൂരിറ്റി ഇങ്ങനെ പറഞ്ഞു ഇതല്ല നമ്മളെ പാർക്കിംഗ് എന്നുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ താഴത്തു കൂടെ തിരിച്ച് വരാണ്. തിരിച്ച് വന്നിട്ട് നമ്മളെ പാർക്കിങ്ങിൽ എത്തിയിട്ടോ നമ്മളങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ സൺഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മളിതാ ദുബായ് മാളിലെത്തിയിട്ടോ പാർക്കിങ്ങിലാണ് ഇപ്പം ഉള്ളത്. ഈ നമ്മൾ നേരെ മോളിലേക്ക് കയറാനായിട്ട് ഇവിടെ ഇങ്ങനെ കയറുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ട് കേട്ടോ, അതിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഫ്ലോറിലാണ് എന്തൊക്കെയാ ഉള്ളത് എന്ന്. അത് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ഈ ഒരു വീഡിയോ ശരിക്കും അഞ്ച് വന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി ലേറ്റായിട്ട് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ അഞ്ചുവിനെ കാണുന്നത്. അഞ്ചു ഓൾറെഡി നാട്ടിലെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മോളിൽ കയറിയ സമയത്താണ് നമുക്ക് ദുബായ് ഫൗണ്ടനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇനി വേണ്ടി ക്രോസ് ചെയ്യാൻ നിന്നതായിരുന്നു. നമ്മളിതാ ദുബായ് ഫൗണ്ടൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട്. ഈ ദുബായ് ഫൗണ്ടൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബുർജ് ഖലീഫ നമുക്ക് കാണാൻ പറ്റുക. എൻട്രൻസ് വേറെയാണ്, പക്ഷെ ബുർജ് ഖലീഫ നമുക്ക് അവിടെ നിന്നിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ എപ്പോൾ വന്നാലും ഇത്ര തിരക്കായത് നമുക്ക് വലിയൊരു പുതുമയായിട്ട് തോന്നില്ല. പിന്നെ നമ്മൾ ദാ ഫാബിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഫാബിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ ബാങ്കും അവൈലബിൾ ആണ് കേട്ടോ, അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാറുണ്ട്. കാരണം ഇവിടെ കുറച്ചും കൂടി സുഖം, എല്ലാ ബാങ്കും അടുത്തടുത്ത് ഉണ്ട് കേട്ടോ. നമ്മൾ വാട്ടർ ഫൗണ്ടൈൻ്റെ അടുത്തോട്ട് ഇതാ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അവിടുന്ന് ബുർജ് ഖലീഫ കാണാൻ പറ്റും കേട്ടോ. അടുത്ത നമ്മൾ കുറേ ഫോട്ടോസൊക്കെ കാണാറില്ലേ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ, കൂടുതലായിട്ട് ആൾക്കാർ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. ഇവിടെ അഞ്ചഞ്ച് മിനിറ്റ് കൂടുന്ന സമയത്ത് വാട്ടർ ഡാൻസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വാട്ടർ ഫൗണ്ടൈൻ അത് അവിടെ ഡാൻസ് ഉണ്ടാവും. ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അത് കാണാനായിട്ട്, നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ കാണാനായിട്ടും ഉണ്ടാവും കേട്ടോ. ഇവിടെ നിന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുർജ് ഖലീഫ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവിൽ കാണാം കേട്ടോ. പിന്നെ ചുറ്റിനും നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ, സൺഡേ ആയതുകൊണ്ടായിരിക്കും. അവിടെ ഒരു സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ, എൻട്രൻസിൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ സ്റ്റോളാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്റ്റോള്. Oh.
നമ്മൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകാൻ പറ്റും. ബോട്ട് പോയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിനും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വന്നാൽ സ്ഥിരമായിട്ട് KFC കഴിക്കാറുണ്ട്. KFC എല്ലാ സ്ഥലത്തും ഒരേ റേറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ KFC കഴിക്കാറുണ്ട്. അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. KFC എപ്പോൾ വന്നാലും നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിസ്സ ഹട്ടും അങ്ങനെ എല്ലാ ഒരുവിധം ബ്രാൻഡും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ KFC ഇപ്രാവശ്യം കഴിച്ചിട്ടില്ല. റീസൺ എന്താ വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. വിച്ചുതാ സ്ട്രോളറൊക്കെ പിടിച്ചിങ്ങനെ വരികയാണ്. ലിഫ്റ്റിൽ വരാനുള്ള മടി കാരണം കുറേ നടക്കണം കേട്ടോ ലിഫ്റ്റിലേക്ക്. അപ്പോൾ സ്ട്രോളർ ഇതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ്. ശരിക്കും ഇതിൽ വെച്ച് വരാൻ പാടില്ല, പക്ഷേ എന്നാലും നടക്കാനുള്ള മടികൊണ്ട് അങ്ങനെ ചെയ്താണ്. ഇതിനു നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. ദുബായ് മാളെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലുതാണ്, നമ്മൾ നടന്ന് ക്ഷീണിക്കും, അത്രയ്ക്കുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നല്ലൊരു എക്സസൈസ് കഴിഞ്ഞ പോലെയാണ്, അത്ര അധികം നടക്കാനുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് ദുബായ് അക്വേറിയത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ. അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ട് എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ട റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. നമ്മൾ പിന്നെ ദുബായ് അക്വേറിയത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയാൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ മാത്രമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഉള്ളിൽ നമ്മൾ ഒരു പ്രാവശ്യം കാണാനുള്ള അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് എങ്ങനെയാണ് ബുർജ് ഖലീഫയും തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാടൊന്നും അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നും. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നമുക്കിങ്ങനെ കുറേ ഫിഷുകളൊക്കെ പല രീതിയിലുള്ള ഫിഷുകളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ലൈവായിട്ട് കാൻഡീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ക്യാൻഡി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നാണ്. ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. തിരിച്ച് നമ്മൾ ഇതാ കാറിൻ്റെ സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് കാറിൽ തന്നെ എത്തി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ട് തിരിച്ചെത്തുന്നത്. ദുബായ് മാളിൽ വന്നിട്ട് എപ്പോഴും അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞാണ് ഞങ്ങൾ വരാറുള്ളത് കേട്ടോ. അപ്പം ദുബായ് മാളിൽ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇന്ന് ഒരു പുതിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ദുബായ് മാളിൽ KFC പിസ്സ ഹട്ട് അവിടെയൊക്കെ നോക്കിട്ടോ. ഭയങ്കര തിരക്കാണെന്ന്, ഭയങ്കര റഷാണ്. സൺഡേ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കാണ്. വീക്കെൻഡ്സിൽ ദുബായ് മാളിൽ വരികയാണെങ്കിൽ നിങ്ങൾ തിരക്ക് നല്ലോണം പ്രതീക്ഷിക്കണം, കാരണം അത്രയും തിരക്കാണ്. വീക്ക് ഡേയ്സിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി തിരക്കൊക്കെ കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കമൻസ് ഒക്കെ പറയുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ ടേക്ക് കെയർ.